എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എന്റെ ശരണശൈലവുമായ എന്റെ ദൈവവും ആകുന്നു. സങ്കീർത്തനം 94:22 വാക്യമാണ് നാം ഈ വായിച്ചു കേട്ടത്. ഇതിൽ യഹോവ നമ്മുടെ ആരാണെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മുടെ ഗോപുരവും ശരണ ശൈലവും ആകുന്നു എന്ന്. ഗോപുരം എന്നാൽ എന്താണ്? ഇംഗ്ലീഷിൽ ഗോപുരത്തെക്കുറിച്ച് പറയുന്നത് ഡിഫൻസ് എന്നാണ്. ഡിഫൻസ്, ഡിഫൻസ് എന്നാൽ എന്താണ്? നമ്മെ ശത്രുക്കളിൽ നിന്ന് എതിർത്ത്. ഡിഫൻസ് എന്തിനാണ് ഇന്ന് ഭൂമിയിലുള്ളത്, ഈ രാജ്യത്തിലുള്ളത്? നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് എന്തൊക്കെയാണ്? ആർമി, നേവി, എയർഫോഴ്സ്, ഇതൊക്കെ എന്തിനാണുള്ളത്? ശത്രു സൈന്യത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുവാനായിട്ട് നമ്മുടെ ഭരണകൂടം ഒരുക്കി വച്ചിരിക്കുന്ന 3 ശക്തികളാണ് ആർമി, നേവി, എയർഫോഴ്സ്. അതുപോലെ ദൈവമക്കളായ നമ്മെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എതിർത്തു നിന്ന്, ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് യഹോവയായ ദൈവമെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത് കഴിഞ്ഞ് യഹോവയെ ഇപ്രകാരം പറയുന്നു, യഹോവേന്റെ ശരണശൈലമായ എന്റെ ദൈവവുമാകുന്നു എന്ന്. ഇംഗ്ലീഷിൽ ദ റോക്ക് ഓഫ് മൈ റെഫ്യൂജ് എന്നാണ് പറയുന്നത്. ദ റോക്ക് ഓഫ് മൈ റെഫ്യൂജ് എന്ന്. റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളാണ്, അഭയാർത്ഥികൾ. അപ്പോൾ അഭയാർത്ഥികളായ നമ്മെ, അഭയാർത്ഥികളായ ദൈവമക്കളെ പാറയാകുന്ന ദൈവം നമുക്ക് അഭയം നൽകിയിരിക്കുന്നവനാണ്. അതായത് അഭയം നൽകിയിരിക്കുന്ന പാറ എന്നാണ് ഇവിടെ നമുക്ക് ദൈവത്തെ, യഹോവയായ ദൈവത്തെ, കർത്താവിനെ, നമ്മുടെ യേശുവപ്പച്ചനെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം പാറയാകുന്നു, നമ്മെ സംരക്ഷിക്കുന്നവനാകുന്നു. ആ പാറമേൽ നമുക്ക് ശരണം നൽകുന്നു. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ഡിഫൻസ് ചെയ്ത്, എതിർത്തുകൊണ്ട് നമ്മെ തകർക്കാതെ, നമുക്ക് ദോഷം വരാതെ, നമുക്ക് പ്രശ്നങ്ങളൊന്നും കടന്നു വരാതെ നമ്മെ കാത്തുപരിപാലിക്കുന്ന നമ്മുടെ ദൈവമാണ് യഹോവയായ ദൈവമെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ 94 സങ്കീർത്തനത്തിൻ്റെ 22 വാക്യത്തിൽ വ്യക്തമാക്കുന്നു. ആ ശരണശൈലമായ ദൈവത്തെ, നമ്മുടെ ഡിഫൻസ് ആയിരിക്കുന്ന, നമ്മുടെ റോക്ക് ഓഫ് റെഫ്യൂജ് ആയിരിക്കുന്ന ദൈവത്തെ നാം മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരാതെ, ശത്രു നമ്മെ നശിപ്പിക്കാതെ വണ്ണം നമ്മെ ദൈവം കാത്തുപരിപാലിക്കുമെന്നാണ് ഈ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ആ ദൈവത്തെ, ആ പാറയാകുന്ന ദൈവത്തെ നാം മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകൾ കടന്നു വരുവാൻ, ശത്രു നമ്മെ തോൽപ്പിക്കാതെ വണ്ണം നമുക്ക് ജയാളിയായി നിൽക്കുവാൻ തക്കവണ്ണം ആ ഭാഗ്യത്തെ ദൈവം നൽകുവാൻ ഇടയായിത്തീരും.